ഞാൻ ഇന്ന് വന്നേക്കുന്നത് തെക്കൻ തിരുവിതാംകൂറിന്റെ പഴയ തലമുറയുടെ കറിയുമായിട്ടാണ്. ഇതിനെ കറിയെന്നോ പിക്കിളെന്നോ ഉപ്പിലിടെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണ്. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനെ പാവയ്ക്ക കറി എന്ന് പറയുന്നു. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാൽ കിലോയുടെ ഒരു പാവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി കട്ട് ചെയ്യണം. അടുത്ത് ഒരു വലിയ സവാള, അതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യണം. അടുത്ത് വേണ്ടത് ഒരു 6 പച്ചമുളക്, അതും ചെറുതായി കട്ട് ചെയ്യണം. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിന് പുളി വേണം. അത് കഴിഞ്ഞ് കുറച്ച് ശർക്കര, കറി ലീവ്സ്, കായപ്പൊടി, എണ്ണ. അടുത്ത് വേണ്ടത് ഉപ്പ്, കടുക് വറക്കാനുള്ള കടുക്, മുളക്, അടുത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ച് പാൻ വെക്കാം. അത് നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ, ഏതാണ്ട് അത്രയും എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്, 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. അപ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട്, കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകും അതിലിടാം. വറ്റൽ മുളക് ഒന്ന് ചുമന്ന ശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഒരു വലിയ സവാളയാണേ, അത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇടണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇതിന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് എത്ര പാവയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്കും ഈ ടൈപ്പിലൊന്ന് വച്ചു കൊടുത്തു നോക്കണം. നല്ല ടേസ്റ്റാണ്, നന്നായിട്ട് അവർ കഴിക്കുകയും ചെയ്യും. ഈ പരുവത്തിൽ വേണം നമ്മൾ പാവയ്ക്ക വഴറ്റിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അടുത്ത് 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായം, അതും കൂടെ ചേർക്കണം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളിയില്ലേ, അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതും കൂടെ ഒഴിക്കാം. 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നല്ല ചൂട് ഗോതമ്പ് പുട്ടും ഈ കറിയും നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഇടാം. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം ഉണ്ടോന്നൊന്ന് നോക്കാം. എനിക്കിതെല്ലാം കറക്റ്റാണ്. ഏതാണ്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റിച്ച് ഒരു സെമി ഗ്രേവി, അങ്ങനെയും പറയാൻ പറ്റില്ല, കുറെ കൂടെ ഡ്രൈ ആക്കി എടുക്കണം. ഇതാണ് അതിൻ്റെ പാകം. എൻ്റെ അമ്മ ഇതിനെ ഉപ്പിലിടെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇതിനെ ഉപ്പിലിടെന്നോ അച്ചാറെന്നോ കറിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റായ ഒരു ഡിഷാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഈ ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ കമൻസും എനിക്ക് ഇടണം. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.